നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനവധി തവണ സ്വപ്നത്തിൽ കണ്ട മഹാനാണ് അബുൽ മവാഹിബ് ശാദുലീ. അങ്ങനെ അനവധി തവണ കണ്ടപ്പോൾ അതിന്റെ കാരണം എന്താണ്? രാത്രിയിൽ ആയിരം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്, പകലിൽ ആയിരം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. കൗസർ എന്ന സൂറത്ത് അധികം പാരായണം ചെയ്യുന്ന മഹാനാണ് ആ ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ശാദുലീ റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഞാൻ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അല്പം ധൃതിയിലങ്ങ് ചൊല്ലിപ്പോയി, ചടപ്പടാണെന്ന് സ്വലാത്ത് അങ്ങ് ചൊല്ലി. രാത്രിയായപ്പോൾ കാണുന്നു അൽ ഫജ്റുൽ മുനീർ, ലോകത്തിന്റെ നേതാവ് ഹബീബിനെ കാണുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം തിരിഞ്ഞു സഞ്ചരിക്കുന്നു, അബുൽ മവാഹിബിനെ പരിഗണിക്കുന്നില്ല. അബ്ബാബുൽ മവാഹിബ് ശാദുലീ തങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തെന്നെ പരിഗണിക്കാതെ പോകുന്നത്? എന്തെന്നെ നോക്കാതെ പോകുന്നത്? എന്തെന്നെ കാണാതെ പോകുന്നത്? ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽഅജലതു മിനശ്ശൈത്താൻ. ഓ അബുൽ മവാഹിബേ, ധൃതി പിശാചിന്റെ പ്രേരണയാലാണ് വരിക, അതുകൊണ്ട് സ്വലാത്ത് സാവധാനം ചെല്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് നിങ്ങളെ ഞാൻ വേണ്ടതുപോലെ പരിഗണിക്കാത്തതെന്ന് പറയുമ്പോ അബുൽ മവാഹിബ് ശാദുലീ പറയുകയാണ്, ഞാൻ എന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ കാണിക്കൂല എന്ന് പറഞ്ഞ് ഹബീബിനോട് ഞാൻ പരിഹാരം ആവശ്യപ്പെട്ടപ്പോ വ്യാപിച്ചപ്പോൾ വെളിച്ചത്തിന്റെ വിളക്കുമായി കടന്നു വന്ന നബിയേ, ജിൻകെ തൽവോം കധൂൻ ഹേ ആബേ ഹയാത് ഹേ വോ ജാനേ മസീജാ ഹമാരാ നബി. ആത്മാവിന്റെ ജീവന്റെ അർത്ഥമായ തിരുനബിയെ, ആധ്യാത്മികതയുടെ വെള്ളി വെളിച്ചങ്ങളിൽ അത്തിവാരങ്ങളിൽ പ്രഭാവത്തിന്റെ പ്രോജ്വലമായ അടയാളങ്ങളെ അടയാളപ്പെടുത്തിയ തിരുദൂതരെ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ഹൃത്തടങ്ങളിൽ മഹനീയമായ മധുവിനെ ചുരത്തിയ നേതാവേ, ഇരുളു പടർന്ന് കിടന്ന ലോകത്തേക്ക് വെളിച്ചത്തിന്റെ കവാടം തുറന്ന യാ റസൂലല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനുള്ള വാക്കുകൾ മലയാളത്തിനില്ല, ഹബീബിനെ ആവഹിക്കുവാനുള്ള പരാമർശങ്ങൾ എനിക്കറിയില്ല, എന്റെ ഭാഷ പരാജയപ്പെടുകയാണ്, എന്റെ അവതരണങ്ങൾ ഇവിടെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്, എന്റെ ഭാവനകളുടെ വിലാസങ്ങൾ നഷ്ടപ്പെടുകയാണ്, എന്റെ അനുരാഗത്തിന്റെ അന്തരംഗങ്ങൾ പരിഭ്രമിച്ചു പോവുകയാണ്, എന്റെ ഭാഷകൾക്ക് യോഗ്യതയില്ല, ഭാവങ്ങൾക്ക് അവകാശമില്ല, അവതരണങ്ങൾക്ക് ആരോഗ്യമില്ല, മദീനയിലെ രാജാവിനെ ഒപ്പിയെടുക്കാൻ ഏത് ഭാഷയ്ക്കാണ് കഴിയുക? അയ്യൽ വറാഫഹുമഅനാഹു ഫലൈസ യുറാ, മാനവികതയുടെ മനതലങ്ങൾക്ക് മരണം നടത്തുന്നതിനും അപ്പുറമാണ്, മനുഷ്യന്റെ വിചാരങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്, മാനവന്റെ വിചാര ചിന്ത ധിഷണയ്ക്ക് മുഴുവനും പരാജയം കൊടുക്കുന്ന നേതാവായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ്
സന്ദർശിച്ചതെന്ന് പറയാൻ എനിക്കറിയില്ല. രേഖപ്പെടുത്തുന്നു അയിമ്മത്തുകൾ നിരവധി അടയാളപ്പെടുത്തുന്നു. ഓ അവൽമവാഹിബേ, നിങ്ങളിനെ ശ്രദ്ധിച്ച് ജീവിച്ചോ. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും മനസ്സിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പ്രണയിച്ചാൽ തെറ്റിലേക്ക് പോകാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ എങ്ങനെയാണ് നീലചിത്രത്തിന്റെ മുമ്പിൽ പോയി ചപ്രം പടിഞ്ഞിരുന്ന് നിന്റെ സന്ധ്യാസമയവും പാതിരാത്രിയും ചെലവഴിക്കുന്നത്? നിന്റെ കണ്ണില്ലേ ആ കണ്ണ് പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാമുൽ ബൈഹഖി രേഖപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ഇമാമുൻ നസായി ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിനു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ അഹ്ലു ബൈത്തേ, നിങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ തലയിൽ രോമം മുളച്ചത് എന്ന ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനം അൽ അന്നവൽ ഉലാലി നായിത്തിൽ മുസ്തഫ ബിദാഫിൽ ബലാ എന്ന കിതാബിൽ അഹമ്മദ് റളിയല്ലാഹു ഖാനിൽ പറയൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് നിമിത്തമായി അല്ലാഹു തആല വെച്ചിട്ടുള്ളത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണ്ടേ മോനേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിക്കുന്ന കണ്ണ് നിനക്കുണ്ടെങ്കിൽ അതുകൊണ്ട് നീലചിത്രം കാണാൻ പറ്റൂല. ഇത് ഹിദായത്തിന്റെ മജ്ലിസാകട്ടെ. അങ്ങനെ എന്തെങ്കിലും കണ്ടുപോയെങ്കിൽ കണ്ണുനീരുകൊണ്ട് കണ്ടുകഴിയിട്ട് കണ്ണിന്റെ കൃഷ്ണമണിയായ കാരുണ്യത്തിന്റെ നേതാവായ അവിടുത്തെയുടെ മദീനയിലേക്ക് നോക്കി മാപ്പിരക്കുകയാണ്, ഇനി എന്റെ ജീവിതത്തിൽ അഴുക്കുകൾ കാണില്ല, എനിക്കെന്റെ ഹബീബിനെ കാണണേ. യാ റസൂലല്ലാഹ് കരം കീ ജേ ഖുദാ കേ വാസ്തേ ഖൽഖ് സേ اور رسولوں سے اولا ہمارا نبی خلق سے اولیاء اولیاء سے رسل സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ്, ഔലിയാക്കളിൽ ഉന്നതർ പ്രവാചകന്മാരാണ്. ഓ റസൂലോ സയല ഉന്നതരാണ്. ആരാണ് മദനീ പ്രഭാവത്തിന്റെ മക്കീ വിചാരത്തിന്റെ ആധ്യാത്മികതയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച് മാലോകരുടെ മനതലങ്ങളിൽ മോചനത്തിന്റെ മലർമനി വിരിച്ച് പരിഹാരത്തിന്റെ പരുദീസ കാണിച്ച ലോകത്തിന്റെ നേതാവ്, ഹൃദയത്തിലെ രാജാവ്, കായനാംദാർ, താജ്ദാറെ മദീന, സർവറെ ആലം, മുഹമ്മദുർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടോ? എന്റെ കണ്ണ് വൃത്തിയുള്ള കണ്ണാകണം, എന്റെ കണ്ണ് ഹബീബിനെ കാണാൻ യോഗ്യതയുള്ള കണ്ണാകണം. കാരണം എന്തേ? ഹബീബിന് ജനിക്കാൻ കൊടുത്ത നാട് മക്ക തൗഹീദിന്റെ തലസ്ഥാനമാണ്. ഹബീബ് വന്നപ്പോൾ യസ്രിബ് ഫസാദ് എന്ന പേരുള്ള നാട് മദീന, ലോകത്ത് അവസാനം വരെ സിറ്റി എന്ന് പേരറിയപ്പെടുന്ന മദീനയാണ്.
ഹബീബിന് നടക്കാനുള്ള വഴി പവിത്രമാണ്. ഹബീബിന്റെ വാഹനം അവിടുന്ന് അള്ളാഹുവിന്റെ ദിവ്യബോധനം ലഭിച്ച ഒട്ടകപ്പുറത്താണ് മദീനത്തേക്ക് ഹബീബ് വരുന്നത്. ചില്ലറ ഒട്ടകമല്ല, സല്ലൂ സബീലഹാ, എന്റെ വാഹനത്തെ വിട്ടേ കൂഫ. അത് ദിവ്യബോധനം ലഭിച്ച വാഹനമാണ്. അതിനറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്ന്. എനിക്ക് വസിക്കേണ്ട വീട് അള്ളാഹു ഒരുക്കിയ വീടാണ്. അങ്ങനെ പവിത്രതയുടെ മുഴുവനും പരിപൂർണതയായ പ്രവാചക പ്രവീണർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണോ മോനെ? എന്റെയും നിന്റെയും കണ്ണ് വൃത്തികേടിൽ പെട്ടുപോയി കൂടാ. എന്റെയും നിന്റെയും തല പന്താക്കാം.